അതിവ്യാളതയുള്ള പരിസരത്തുള്ള എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കണം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنتم الأعلون إن كنتم مؤمنين. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: المؤمن الذي يخالط الناس ويصبر على أذاهم خير من الذي لا يخالط الناس ولا يصبر على أذاهم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദത്യങ്ങൾ ബഹുമാനരായ ഷെയ്ഖുന താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ്, മറ്റ് ഉലമാക്കളെ, സംഘടനാ നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, മലപ്പുറം ജില്ലാ വെസ്റ്റ് യുവജന റാലി സമാപിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നിർക്കാനിരിക്കുകയാണ്. അതിലുപരിയായി നാം ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവരുടെയാണ്. അടുത്ത സമയത്ത് തന്നെ ഇവിടെ എത്തും. ഞാൻ ഉദ്ഘാടന ചടങ്ങ് എന്ന നിലക്ക് മാത്രം രണ്ട് വാക്ക് സംസാരിക്കുന്നു. എന്നിൽ അർപ്പിതമായ വിഷയം തന്നെ ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. അതിന്റെ കാരണം നമുക്കൊക്കെ മനസ്സിലാകും. മുസ്ലിങ്ങൾക്ക് എതിരെയാണ് ഭീഷണികൾ ഉയരുന്നത്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഭീഷണി ഉയർത്തുന്ന മതമാണ് എന്നവർ തെറ്റിദ്ധരിച്ചു പോയി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാലും ഭീഷണിക്കാർ, കുഴപ്പക്കാർ. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ സമാധാനത്തെ കുറിക്കുന്ന വാക്കാണ്. അച്ചടക്കമുള്ളവൻ എന്നാണ് മുസ്ലിം എന്ന വാക്കിന്റെ ഭാഷാപരമായി അർത്ഥം. അനുസരണമുള്ളവൻ, യഥാർത്ഥ മുസ്ലിം അതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ലോകത്തിന്, ഖിയാമനാൾ വരെയുള്ള ലോകത്തിന് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സമ്പൂർണമായി ഇസ്ലാം ഉൾക്കൊണ്ട ഒരു സമൂഹത്തെ 23 വർഷ കാലയളവിൽ വാർത്തെടുത്തു. ആ സമൂഹമാണ് സ്വഹാബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരാണ് ഇസ്ലാമിൻ്റെ ആകത്തുക. ആ സ്വഹാബത്തിനെയാണ് ലോക ജനതയ്ക്ക് മുഴുവൻ മാതൃകായോഗ്യരാക്കി നിശ്ചയിക്കപ്പെട്ടത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്,
ഉമ്മത്തിൽ വെച്ച് സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമൂഹമാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ആദരണീയരായ റഈസുൽ ഉലമാ ഷെയ്ഖുന ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ മറ്റുള്ളവർക്ക് മാതൃകായോഗ്യരായ നിലയിൽ ഈ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. ഇനി ലോകാവസാനം വരെയുള്ളവർക്കൊക്കെയും ആ സ്വഹാബയുടെ ജീവിതമാണ് മാതൃകാപരമായ ജീവിതം. അവരെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ജീവിച്ച ജീവിതം ഒരാൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിന് ആർക്ക് എന്താണ് പ്രയാസമുള്ളത് എന്ന് ആരും ചോദിച്ചു പോകും. ആ സ്വഹാബത്തിൻ്റെ വഴിയിൽ നിന്ന് തെന്നിയവർ ഏത് പേരിലായാലും ശരി, അവരാണ് തെറ്റിദ്ധാരണകൾ പരത്തിയവർ എന്ന് വേണം പറയാൻ. അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും വലിയ വലിയ മുസ്ലിം വ്യക്തിത്വങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നാം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം. ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിൻ്റെ മതമല്ല, ഭീകരപ്രസ്ഥാനത്തിൻ്റെ മതമല്ല, അതിന് കൂട്ടു നിൽക്കുന്നുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സന്ദേശം നിങ്ങൾ നോക്കൂ. ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിനോടനുബന്ധിച്ച് നടന്ന ഹജ്ജ്, ആ ഹജ്ജത്തുൽ വദായിൽ സ്വഹാബാക്കൾ മുഴുവൻ മേളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റസൂലുള്ളാഹി അവസാനം നടത്തിയ പ്രസംഗം, ആ പ്രസംഗമാണ് വിടവാങ്ങൽ പ്രസംഗം എന്ന് പേരിൽ അറിയപ്പെടുന്ന ഹജ്ജത്തുൽ വദാ. അവിടെ നബി തങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെ സ്വഹാബത്തിനോട് അഭിമുഖമായി ഇവിടെ ചോദിച്ചു, ഇന്നത്തെ ഈ ദിവസം ഏതാണ്? ദിവസം എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസമാണത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്, ഏതാണ് ദിവസം ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി അറിയായിട്ടല്ല. അപ്പോൾ ജുമുഅ ദിവസം വെള്ളിയാഴ്ച എന്ന് ഞങ്ങൾ പറഞ്ഞാൽ, നബി തങ്ങൾ വേറെ വല്ല പേരും ഉദ്ദേശിച്ചിട്ടാവോ അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലാക്കി അവരൊന്നും പറഞ്ഞില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വെള്ളിയാഴ്ച ദിവസമല്ലയോ ഇത്? എല്ലാവരും പറഞ്ഞു, അതേ നബിയെ, വെള്ളിയാഴ്ചയാണ്. പിന്നെ അവിടുന്ന് ചോദിച്ചു, ഏതാണ് ഈ മാസം? ദുൽഹജ്ജ് മാസത്തിലല്ലേ ഹജ്ജ് നടക്കുക, എല്ലാവർക്കും അറിയുന്ന സംഗതിയല്ലേ. അവിടെ കൂടിയവരൊക്കെ ഹജ്ജിന് വേണ്ടി കൂടിയതാണ്, റസൂലുള്ളാഹിൻ്റെ കൂടെ വന്ന റസൂലുള്ളാഹിൻ്റെ കൂടെ നടത്തിയ ഹജ്ജ് വലിയ ഹജ്ജാണ്. എന്നിരിക്കെ നബി തങ്ങളെ പിന്നെയും പേര് ചോദിക്കുകയാണ്, ഏതാ മാസം? നേരത്തെ പോലെ അവരൊന്നും മിണ്ടിയില്ല, സ്വഹാബത്തൊന്നും മിണ്ടിയില്ല. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ദുൽഹജ്ജ് മാസമല്ലയോ ഇത്? അതേ, ദുൽഹജ്ജ് മാസമാണ്. പിന്നീട് അവിടുന്ന് ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം, രാജ്യം, ഈ വലത് ഏതാ? അറഫാ മൈതാനിയിലല്ലേ അവൾ കൂടിയിരിക്കുന്നത്,
അതും എല്ലാവർക്കും അറിയാലോ. പിന്നെ നബി തങ്ങളെ ചോദിക്കുമ്പോൾ വേറെ വല്ല പേരും ആയിരിക്കോ റസൂലിനെ പറയാൻ ഉദ്ദേശിച്ചത്? അവർ മുണ്ടിയില്ല, റസൂൽ തന്നെ പറയട്ടെ. അപ്പം അറഫയല്ലോ ഇത്? അതെ, അറഫയാണ്. ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഇതാ ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഇറാദക്കും ബൈനക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ വശഹരിക്കും ഹാദാ വബലദിക്കും ഹാദാ. എന്നാ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ രക്തങ്ങൾക്ക് ഹുർമത്തുണ്ട്, ബഹുമതിയുണ്ട്. ആരും ആരുടെയും രക്തം അനധികൃതമായി കുത്തിയൊഴിക്കാൻ പാടില്ല. തെറ്റാണത്. വമ്പാലക്കും നിങ്ങളെ ധനങ്ങളും അങ്ങനെ തന്നെ. ആരും ആരുടെയും ധനം അപഹരിക്കാൻ പാടില്ല, പിടിച്ചെടുക്കാൻ പാടില്ല. അക്രമമായി ആരും ഒരാളുടെയും ഫിൽസ്, ഒരു ഫിൽസ് പോലും കൈവശപ്പെടുത്താൻ പാടില്ല. കാരണം അതിനും ബഹുമാനമുണ്ട്, ഹുർമത്തുണ്ട്. പോകട്ടെ, നിങ്ങളെ അഹ്റാദുകൾ, നിങ്ങളെ അഭിമാനങ്ങൾ ആരും ആരുടെയും അഭിമാനം പറിച്ചുതീണ്ടാൻ പാടില്ല. എല്ലാവരും അഭിമാനികളാണ്. അവരുടെ അവർക്കുള്ള അഭിമാനങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണം. അതിനും ഹുർമത്തുണ്ട്. ഏതുപോലെ ഈ ദിവസത്തെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന ദിവസമല്ലയോ, അതിനുള്ള ബഹുമാനം പോലെ ഈ മാസത്തെ എല്ലാവരും ജാഹിലിയ കാലത്ത് തന്നെ ആദരിച്ചിരുന്ന മാസമാണ്. ആ മാസത്തിന് ബഹുമാനമുള്ളതുപോലെ ഈ സ്ഥലത്തിന് ബഹുമാനമുള്ളതുപോലെ നിങ്ങളുടെ രക്തങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളുടെ മുതലുകൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളുടെ അഭിമാനങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതൊന്നും കളങ്കപ്പെടുത്താൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് അവസാനം ചോദിച്ചു, എന്നിൽ അർപ്പിതമായ ദൗത്യം ഞാനിവിടെ നിർവഹിച്ചില്ലയോ? എല്ലാവരും പറഞ്ഞു, കാലു ബല, അതെ നബിയെ, തങ്ങൾ ദൗത്യം പൂർണ്ണമായി തങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ശഹദ്, പടച്ചവനെ ഇതിന് നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ ഈ സന്ദേശം ഇവിടെ ഹാജരായവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഖിയാമത്ത് നാൾ വരെ അത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെയും പ്രവർത്തനം. സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം മതം. ആരുടെയും രക്തം കുടിക്കാൻ മോഹിച്ചിരിക്കുന്നവരല്ല, ആരുടെയും ധനം കൈക്കലാക്കാൻ ആശിച്ചിരിക്കുന്നവരല്ല, ആരുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരല്ല. ഇത് സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് അല്ലാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞ സംഗതിയാണ്. ഇത്രയും സുന്ദരമാണ് ഇസ്ലാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും മുസ്ലിങ്ങളെ കാണുക സാധ്യമല്ല. പിന്നെ എന്താണ് മുസ്ലിങ്ങൾക്കുള്ള കുഴപ്പം? മുസ്ലിങ്ങൾ എവിടെ വെച്ചാണ് കുഴപ്പക്കാരായത്? നമ്മളെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്തിന് എന്താണ് മുസ്ലിങ്ങൾ വല്ല കുറവും വരുത്തിയത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെ ആസാറുകളല്ലേ ഇന്ത്യ രാജ്യത്ത് പ്രധാനമായുള്ളത്? ലോകാത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതങ്ങൾ വരെ ഇന്ത്യയുടെ മാത്രം അത്ഭുതമല്ല,
അതടക്കം ഇവിടെ നാം പരിശോധിച്ചാൽ മുസ്ലിം ആധാറുകളാണ്. മുസ്ലിങ്ങളെ കൊണ്ട് ഈ രാജ്യത്തിന് പേരല്ലേ ഉണ്ടായിട്ടുള്ളൂ, സൽപ്പേരല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഭരണം നടത്തിയ മുസ്ലിം രാജാക്കന്മാർ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇവിടെ വരികയും ഇവിടെ നീണ്ടൊരു കാലം ഏറെക്കുറെ വടക്കേ ഇന്ത്യ അവരുടെ ഭരണ തലങ്ങളിൽ പെട്ടതാണ് അക്കാലത്ത്. മുഗൾ ചക്രവർത്തിമാർ അവരന്നിവിടെ ഭരിച്ചപ്പോ രാജകീയ ഭരണമാണ് അവർ നടത്തിയ ഭരണം. അങ്ങനെ എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് മുസ്ലിമാക്കുകയായിരുന്നെങ്കിൽ അവർക്ക് അതിന് കഴിയുമായിരുന്നു. അവരങ്ങനെ ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അവർക്ക് അവരുടേതായ മതപ്രകാരം വിശ്വാസങ്ങളും കർമ്മങ്ങളും വെച്ച് പുലർത്താനുള്ള സൗകര്യങ്ങൾ വരെ അക്കാലത്ത് ചെയ്തു കൊടുത്തതല്ലേ ഉള്ളൂ. പിന്നെ എവിടെ നിന്നാണ് മുസ്ലിങ്ങൾ ഇത്ര കുറ്റക്കാരായി, അവരെ നാടുകടത്തപ്പെടേണ്ടവരായി എന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ നാം സത്യത്തിലാണ്, സത്യത്തിൻ്റെ കൂടെയാണ്, സത്യമേ നിലനിൽക്കുകയുള്ളൂ, അസത്യം ഒന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് നാം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹു എപ്പോഴും സത്യത്തെ തന്നെ നിലനിർത്തും. മുസ്ലിങ്ങൾക്ക് എല്ലാ കാലത്തും ഇവിടെ ഇസ്സത്ത് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇസ്സത്ത്. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നതാണല്ലോ, പക്ഷേ മുസ്ലിം മുസ്ലിമാകണം. നമ്മളെ കണ്ടാൽ നമ്മളിൽ നിന്ന് ഇസ്ലാം ഇങ്ങനെ നിർഗളിച്ച് കാണണം. ഇന്ന് മുസ്ലിങ്ങളെ കാണുമ്പോൾ ഏതെങ്കിലും ചിലരൊക്കെ കാട്ടിക്കൂട്ടുന്ന പല പ്രശ്നങ്ങളാണ്. മൊത്തത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ വൃത്തികെട്ട കൂട്ടരാണ് എന്നൊക്കെ പറയാൻ തെളിവായി എടുത്തു കാണിക്കുന്ന സംഗതി. അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നത്, നാം മുഅ്മിനായി മുസ്ലിമായി ജീവിക്കണം. അതിന് അതെല്ലാം പഠിച്ചവർ നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദുമാരാണ്, ഈ ഇരിക്കുന്ന സാദാത്തീങ്ങൾ ഉസ്താദുമാർ. അവരെ അനുസരിച്ച് അനുഗമിച്ച് നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ആർക്കും ഇവിടെ നാടുകടത്താനോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനോ കഴിയില്ല എന്നതിൽ നാം ഉറച്ച് വിശ്വസിക്കുകയും അതോടൊപ്പം അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും വേണം. ഏറ്റവും വലിയ നമ്മുടെ സിലാഹ് പടായുധം ദുആയാണ്, മുഅ്മിനായ മനുഷ്യന്റെ പടായുധം ദുആയാണ്, ദുആയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് നാം മറക്കാൻ പാടില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ അംഗമായി ഒരു യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. ഈ ആഗ്രഹം നമുക്കുണ്ടാകണം. അതനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. അപ്പം അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. നിങ്ങൾ തന്നെയാണ് ഏറ്റവും മേലെയുള്ളവർ. പക്ഷേ ഇൻ കുന്തും മുഅ്മിനീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം നമുക്ക് ഈമാൻ വേണം, നല്ല ശക്തിയുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ കർമ്മങ്ങളും സ്വഭാവ സംസ്കരണങ്ങളും എല്ലാം കൂടി കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ ജയം നമുക്കുണ്ടാകും. അള്ളാഹു ജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.